ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി കുക്ക് ആൻഡ് ബ്യൂട്ടി ക്ലിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്നത് നമുക്ക് നോക്കാം. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണി ഓളൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പം അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഈ കപ്പിനാണ് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. അതോടൊപ്പം 250 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3-4 ഏലക്കായും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 1 പാളയം കോടൻ പഴം, 1 പാളയം കോടൻ പഴവും കൂടി നമ്മൾ ഇതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാളയം കുടം പഴം തൊലിയൊക്കെ കളഞ്ഞ് നമ്മളൊരു പാത്രത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നല്ലതുപോലെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ പാളയം കുടം പഴം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്കിനി വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഏലക്ക പൊടിച്ച് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ചെന്നിട്ട് നിർത്താൽ മതിയാകും. ചതച്ചിട്ട് കൊടുക്കുക. അതോടൊപ്പം നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള 1 പാളയം കുടം പഴം അതും ആ ഗോതമ്പ് പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് നമ്മൾ വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉരുക്കി അരിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കര നമ്മൾ ഉരുക്കി അരിച്ചെടുത്തതാണ്. അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് ആവശ്യമുള്ളത് കണക്കാക്കിയിട്ട് നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കണം. ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഉണ്ണിയപ്പത്തിനുള്ള മിക്സ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ എടുത്ത് വെക്കുക. ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ജസ്റ്റ് ഒന്ന് പുളിച്ച് വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തേക്ക് നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള പാത്രം നമുക്ക് അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഇങ്ങനെ കുഴിയിലേക്കായിട്ട് ആവശ്യത്തിന് കണക്കാക്കി നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മിക്സ് നമുക്കിതിലേക്ക്. അപ്പം നമ്മൾ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് നല്ല ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ എല്ലാത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വശം ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിങ്ങനെ എല്ലാം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇടണം, ഇടയ്ക്കൊന്ന് മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ മാറ്റിയൊക്കെ ഇട്ടൊന്ന് കൊടുത്ത് നല്ലതുപോലെ വെന്ത് വരണം. ഉള്ളിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുക്കുക, എടുത്ത് മാറ്റാം. നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അരി അരയ്ക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മാവും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടാണ്, നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അരി അരച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ഉണ്ണിയപ്പം എല്ലാം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള
പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.